പ്രിയമുള്ളവരെ, വിദ്യാർത്ഥി കൂട്ടായ്മ, നമുക്ക് നടത്തേണ്ടി വരുന്നത് വർത്തമാനകാലത്ത് ഉത്കണ്ഠാകുലമായ കാർമ്മേഷങ്ങൾ നമ്മുടെ രാജ്യത്ത് പടരുന്നതുകൊണ്ട് മറ്റ് വിദ്യാർത്ഥി കൂട്ടായ്മ നടത്തിയാൽ മതി. നമുക്ക് ഒരുമിച്ച് പാടാം ഫാസിസത്തിനെതിരെ. എന്താണ് ഇവിടെ പങ്കെടുക്കുന്ന എല്ലാവരെയും ഞാൻ അഭിവാദ്യം ചെയ്തിട്ടുണ്ട്. എന്താണ് ഫാസിസം? ഫാസിസം വളർത്തുന്നതാരാണ്? ഫാസിസത്തിന് എതിരെ നിൽക്കുന്നതാരാണ്? സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ പോരാടാൻ അണികൾ നടന്നപ്പോ അതിനെ പുച്ഛിച്ച് തള്ളിയവരാണ് ഇന്ന് നമ്മുടെ രാജ്യം ഭരിക്കുന്നത്. അതിനെതിരായി നിന്നവരാണ് ഇന്ന് സൗഹാർദ്ദത്തിന്റെ പൊങ്ങച്ചം പറയുന്നത്. സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിലും അനീതിക്കെതിരെ പൊരുതുമ്പോ, അസമത്വത്തിനെതിരെ പൊരുതുമ്പോ, രാജ്യത്തിന് ദോഷം ചെയ്യുന്ന കാര്യങ്ങൾ വരുമ്പോൾ ഒന്നിച്ചു നിൽക്കുമ്പോൾ, അത് വിദ്യാർത്ഥിയായാലും അധ്യാപകരായാലും തൊഴിലാളി വർഗമാണെങ്കിലും, അതിനെതിരെ ചാതുർവർണ്ണ വ്യവസ്ഥയുടെ പേരിൽ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചവരാണ് നാടിന്റെ അഭിമാനമായി നിൽക്കുന്നു എന്ന് പറയപ്പെടുന്നവർ. പക്ഷേ 10 വർഷം, 15 വർഷം, 50 വർഷം നമ്മുടെ രാജ്യത്ത് ഭരണം നടത്തിയിട്ടും എന്തുകൊണ്ട് ഫാസിസം നിലനിൽക്കുന്നു? എന്തുകൊണ്ട് മനുഷ്യത്വപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ നമുക്ക് കഴിയാതെ വരുന്നു? ചരിത്രപരമായ കാഴ്ചപ്പാടിൽ വേണം ജനങ്ങളുമായി സമൂഹവുമായി ഇടപെടുമ്പോഴാണ് മനുഷ്യനാവുക, മനുഷ്യത്വമുള്ളവനായി മാറി. എന്റെ മണ്ഡലത്തിലെ വോട്ടറാണ്, ഞാൻ തിരഞ്ഞെടുപ്പിന് നിൽക്കുന്നതിന് മുമ്പേ അദ്ദേഹത്തിന്റെ സ്വർഗതാണ്. എന്തുകൊണ്ട്? മക്കളെ ആരുടെയും അനുവാദം ചോദിച്ചിട്ടല്ല, എടുത്ത് അവരെ വളർത്തി അവർക്ക് വേണ്ട വിദ്യാഭ്യാസം കൊടുത്ത്, ഉന്നത വിദ്യാഭ്യാസം കൊടുത്ത്, നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പല സ്ഥലങ്ങളിലും അയച്ചു, ജീവിതം കൊടുത്തൊരു വ്യക്തിയാണ്. എം എൽ എ ആവുന്നതിന് എത്രയോ മുമ്പേ തുടങ്ങിയതാണ്, എത്രയോ മുമ്പേ തുടങ്ങിയിട്ട് എന്റെ ആദരവ് പിടിച്ചു പറ്റിയ ഒരു മഹാനാണ്. അതുകൊണ്ടാണ് ഇന്നിപ്പോ നമ്മൾ അവിടുന്ന് ഇത് പറഞ്ഞപ്പോ വിജയരാഘവൻ, സഹാ വിജയരാഘവൻ പറഞ്ഞപ്പോ പെട്ടെന്ന് ഓടി വന്നു. എ പി ഉസ്താദിന്റെ ഏത് പരിപാടിക്കും ഞാൻ സമയം, അത് എന്തോ ഒരു കുരുത്തം പോലെയാണ്, സമയത്തിനിവിടെ എത്തി, പറഞ്ഞ സമയത്തിനിവിടെ എത്തി. എന്റെ ഡ്രൈവറുടെ മിടുക്കാണ്, പക്ഷെ ഇതൊക്കെ ഒരു ഇതുണ്ട്. അപ്പൊ നമ്മൾ ഈ ജീവിതം എന്താണ് മനുഷ്യൻ? മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്നത് മൃഗമല്ല, മനുഷ്യനാണ്. മനുഷ്യനെ മൃഗമാക്കി മാറ്റുന്നതും മനുഷ്യനാണ്. അവിടെയാണ് നമ്മളെ പുരാണങ്ങളും ഇതിഹാസങ്ങളും മതഗ്രന്ഥങ്ങളും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കണം എന്ന് പറയുന്നത്. മതഗ്രന്ഥങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അന്ധവിശ്വാസങ്ങൾ അനുവർത്തിക്കണം, തുടരണം എന്നർത്ഥത്തിലല്ല ഞാൻ പറയുമ്പോൾ, സൂക്ഷിച്ചു പറയണം. പക്ഷേ നമ്മുടെ ജീവിതത്തിന് ഒരു നിലവാരം ഉണ്ടാക്കാൻ, അച്ചടക്ക ചിട്ടയില്ലാത്തത് ചിട്ടപ്പെടുത്താൻ മതഗ്രന്ഥങ്ങൾക്ക് കഴിയും, പുരാണ ഇതിഹാസങ്ങൾക്ക് കഴിയും, കലാകാരന്മാർക്ക് കഴിയും. നമ്മുടെ രാജ്യത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ പുതിയ തലമുറ വിദ്യാർത്ഥികൾ വഹിച്ച പങ്ക് മഹത്തരമാണ്. പക്ഷെ ഈ കാര്യങ്ങളൊക്കെ മറച്ചു പിടിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ചാതുർവർണ്ണ വ്യവസ്ഥ. അതാണ് ചരിത്രം പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞു. ചാതുർവർണ്ണ വ്യവസ്ഥ ഉണ്ടായിരുന്നു നമ്മുടെ രാജ്യത്ത്, അടിമയും
ഉടമയും തമ്മിലുള്ള വ്യത്യാസം. അടിമകൾക്ക് പോലെ മനുഷ്യൻ ജീവിച്ചിരുന്ന ഒരു കാലം, മാറുമറയ്ക്കാൻ കഴിയാതിരുന്ന ഒരു കാലം, നല്ല വസ്ത്രം ധരിക്കാൻ കഴിയാതിരുന്ന കാലം, ഒന്നിച്ചിരുന്ന് പഠിക്കാൻ കഴിയാതിരുന്ന കാലം. ആ കാലത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയും പഠിക്കുകയും അത് ആവർത്തിക്കാതിരിക്കാൻ നമ്മൾ പൊതു മണ്ഡലത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യാൻ പ്രാപ്തരാക്കുകയാണ് കുട്ടികളെ, അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ, അല്ലെങ്കിൽ പുതിയ തലമുറയെ. അതിന് നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും അഭിവാദ്യം അർപ്പിക്കുന്നു. വിദ്യാർത്ഥികളുടെ പ്രവർത്തനം അവരുടെ മാത്രം ഒരു വിജയത്തിന്റെ പ്രശ്നമല്ല, സമൂഹത്തിന്റെ പ്രശ്നമാണ്. അപ്പൊ സമൂഹത്തിൽ ഇടപെടുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ, സമൂഹത്തിനാകെ മെച്ചപ്പെട്ട ജീവിതം ഉണ്ടാക്കാൻ കഴിയുകയും ചെയ്യണം. അങ്ങനെ പ്രതിജ്ഞാബദ്ധമായ ഒരു ഭരണമാണ് ഇന്ന് കേരളത്തിലുള്ളത്. അതുകൊണ്ടാണ് ഉസ്താദ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യണം എന്ന് പറയാൻ കാരണം. പറഞ്ഞോട്ടെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് വരില്ല, പറ്റാത്ത സമയത്ത് അത് ഞാൻ ആലോചിച്ചിട്ട് പറയാന്ന് പറയും. എനിക്ക് ഞാൻ അനുഗ്രഹം വാങ്ങാൻ ചെന്ന സമയത്ത് എന്റെ കയ്യിൽ ഒരു സാധനം തന്നു, സൂക്ഷിച്ചു വെക്കണം, അനുഗ്രഹം അർത്ഥത്തിൽ എന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി. രണ്ടാം തവണയും, ഒന്നാം തവണ മാത്രമല്ല രണ്ടാം തവണയും മഹാഭൂരിപക്ഷത്തിന് വിജയിക്കാൻ കഴിഞ്ഞു. അപ്പൊ അങ്ങനെ വിജയിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ജനങ്ങൾക്ക് ആവശ്യമുള്ള ജനഹിതമായി നമുക്ക് പ്രവർത്തിക്കാൻ കഴിയണം, ജനഹിതമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയണം. അങ്ങനെ നേതൃത്വം കൊടുക്കുന്ന ഇരട്ടച്ചങ്കൻ എന്ന് മറ്റു പലരും വിളിക്കുന്ന മഹാനായ മുഖ്യമന്ത്രി, അദ്ദേഹം സുൽത്താനുമായുള്ള ഇടപാട് നിങ്ങൾ അറിഞ്ഞല്ലോ അല്ലെ. 150 പേരെ, 149 പേരെയാണ് കാരാഗ്രഹത്തിലുള്ളവരെ നിങ്ങൾ പറഞ്ഞു വിടണം, വിടണം, വിടുതൽ കൊടുക്കണം എന്നാ പറഞ്ഞു. പക്ഷേ സുൽത്താൻ അദ്ദേഹം പറഞ്ഞു, ഞാനവരെ വിട്ടയക്കുക മാത്രല്ല, അവർക്ക് ജോലി കൊടുക്കുന്നു. എന്തുകൊണ്ടാണ് അത് പറഞ്ഞത്? എത്രയോ വർഷം, എത്രയോ കാലമായി ഇവിടെ വിവിധ മത രംഗത്തു നിന്നും അതുപോലെ തന്നെ പല രംഗത്തു നിന്നും നമ്മുടെ പാർലമെന്റിൽ പോയവർക്ക് സാധിക്കാത്ത ഒരു കാര്യമാണ്. എന്തിനേറെ ദിവസം 10-15 തവണ ഡ്രസ് മാറ്റുന്ന നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി, എത്രയോ രാഷ്ട്രങ്ങൾ, മഹാഭൂരിപക്ഷ രാഷ്ട്രങ്ങൾ സന്ദർശിച്ച ഒരു പ്രധാനമന്ത്രിയാണ്. അദ്ദേഹത്തിന് കഴിയാത്തൊരു കാര്യം, ഒരു രാഷ്ട്രത്തറവന്റെ നെഞ്ചു കോടുകൂടി ചെയ്യാൻ കഴിഞ്ഞത് സഖാവ് പിണറായി വിജയനാണ്. അതെന്തുകൊണ്ടാണ്? നിങ്ങളിലുള്ള വിശ്വാസമാണ്. നിങ്ങളിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ ജനങ്ങളിലുള്ള വിശ്വാസമാണ്, ജനങ്ങളുടെ പിന്തുണയുള്ളത് കൊണ്ടാണ്. ആ പിന്തുണയുടെ മഹാബലത്തിലാണ് സുൽത്താൻ നിങ്ങൾ പറഞ്ഞത് ശരി എന്ന് പറയാൻ കാരണം. അതുകൊണ്ട് ശരികളുടെ പക്ഷത്ത് നിൽക്കുക, ശരിക്ക് വേണ്ടി പ്രവർത്തിക്കുക, ജനങ്ങളുടെ മോചനത്തിന് വേണ്ടി പ്രവർത്തിക്കുക. ആ പ്രവർത്തിക്കാൻ നല്ല വായനക്കാരാവും. ഉസ്താദിന്റെ മകൻ നല്ല വിദ്യാഭ്യാസം കിട്ടിയ ആളാണ്. വിദ്യാഭ്യാസ രംഗത്ത് അത് ഉസ്താദിനെ പോലെ തന്നെ വളരെ പ്രതിജ്ഞാബദ്ധനായി കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും രാജ്യാന്തരങ്ങളിൽ സഞ്ചരിക്കുകയും അത് മനസ്സിലാക്കുകയും അത് പ്രയോഗത്തിൽ വരുത്തുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു സംഘത്തിന്റെ, അങ്ങനെയുള്ള ഒരു കൂട്ടത്തിന്റെ, അങ്ങനെയുള്ള ഒരു കൂട്ടായ്മയുടെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷം ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഇത് അധികം നീട്ടരുത് എന്നെനിക്ക് ഉദ്ദേശമുണ്ട്. അതുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്തായി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. പ്രകാശനം നടക്കുന്നു, വിവിധ ലേഖകരുടെ ആശയ സമാഹാരങ്ങൾ കോർത്തിണക്കിയ വെടിയുണ്ടയാൽ തുളയുമോ നക്ഷത്രങ്ങൾ എന്ന IPV പ്രസിദ്ധീകരിക്കുന്ന പുസ്തകം അഭിമന്യരായ MLA പ്രകാശനം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട SOS ജില്ലാ ഉപാധ്യക്ഷൻ NM സ്വാദിസ് കാഫി ഉസ്താദ് സ്വീകരിക്കുന്നു. ആദരവോടെ ക്ഷണിക്കുന്നു.
മഗ്രിബ് നിസ്കാരത്തിന് വേണ്ടി ഇവിടെ പിരിയുകയാണ്. ഇൻഷാല്ലാ മഗ്രിബ് നിസ്കാരാനന്തരം സൗഹൃദ ചിന്ത അരങ്ങേറുകയാണ്. വിവിധ മതങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള വ്യത്യസ്ത വേദികളിൽ ഒട്ടേറെ ഇശലുകൾക്ക് ഈണം പകർന്ന പ്രഗത്ഭരായ ഗായകർ അണിനിരക്കുന്ന സൗഹൃദ ചിന്താണ് മഗ്രിബ് നിസ്കാരാനന്തരം ഇവിടെ അരങ്ങേറുന്നത്. മുഴുവൻ കൂട്ടുകാരും പെട്ടെന്ന് നിസ്കാരം പൂർത്തീകരിച്ച് ഈ സദസ് ധന്യമാക്കുന്നതിന് വേണ്ടി വളരെ പെട്ടെന്ന് എത്തിച്ചേരണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.